वेलकम टू माय चैनल इतवे ए चल सब्सक्राइब सब्सक्राइब वीडियो लाइक नि कमेंट रेखा इन या निचयपड़ा चक् वरटी ना पढ़ वर के चक् वरटी उपयोग रीति वर्ष वे सूक्षा कहूँ इत नमुक पायसम नमुक ब्रेड में जाम उपयोग अलग नमुक कहूँ वाले रुचिकर विभव आरोग्यपर ना वीटल विभव वे നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാൻ കഴിയും നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം നെയ് ഇത് പഴുത്ത ചക്കയാണ് പഴുത്ത ചക്ക മിക്സിയിൽ അടിച്ചതാണ് ഇത് പഴുത്ത വരിക്ക ചക്കയാണ് ഇത് മിക്സിയിൽ അടിച്ചതാണ് ഇത് 500 ഗ്രാം ഉണ്ട് ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ശർക്കര പാനീയമാണ് 500 ഗ്രാം ശർക്കര പാനീയമാണ് ശർക്കര പാനിൽ വെച്ച് ഉരുക്കി എടുത്ത് പാനീയമാക്കിയതാണ് ഇത്രയാണ് വേണ്ടത് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗലോട്ട് വെക്കാം പാൻ ചൂടായി കഴിഞ്ഞു ഞാൻ ഇപ്പോ 500 ഗ്രാം ചക്കയാണ് എടുത്തത് 500 ഗ്രാം ചക്കയായതുകൊണ്ട് 200 ഗ്രാം നെയ് ചൂടായ പാനിലോട്ട് ഒഴിക്കുകയാണ് നെയ് ഉരുക്കി കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 500 ഗ്രാം മിക്സിയിൽ അടിച്ച ചക്ക പാനിലോട്ട് ഇടുക ഇത് നേരത്തെ അടിച്ചു വെച്ചിരുന്ന മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന 500 ഗ്രാം ചക്കയാണ് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന 500 ഗ്രാം പഴുത്ത വരിക്ക ചക്കയാണ് ഇപ്പോ പാനിലോട്ട് ഇട്ടത് ആദ്യം 200 ഗ്രാം നെയ് ഒഴിക്കുക നെയ് ഉരുകിയ ശേഷം 500 ഗ്രാം മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ചക്ക നമ്മൾ പാനിലോട്ട് ഇട്ടിരിക്കുകയാണ് ഈ ചക്ക നൈസ് ആവുന്നതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നൈസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക ആ സമയം തന്നെ നമ്മൾ ശർക്കര പാനീയം ഇതിലോട്ട് മിക്സ് ചെയ്യേണ്ടതാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനീയം അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക അത് നൈസ് ആവുന്നതുവരെ നമ്മൾ ഇളക്കൽ തുടരേണ്ടതാണ് ഇളക്കിക്കൊണ്ടിരിക്കുക അതോടൊപ്പം നമ്മൾ ശർക്കര പാനീയം അതിൽ ഒഴിക്കേണ്ടതാണ് ചക്ക വരട്ടിയത് ഇപ്പോ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാണാം തിളക്കുന്നത് ഇനി ആവശ്യത്തിന് ഏലക്ക ഇടുക ആവശ്യത്തിന് ഏലക്ക ഇട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി വിടേണ്ടതാണ് നല്ല തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഏലക്ക തിളക്കുന്നതിനനുസരിച്ച് ആവശ്യത്തിന് നമ്മൾ ഏലക്ക ഇടുക ഇത് നല്ല കട്ടിയാവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇവം നല്ല കട്ടിയാവുന്നതാണ് അതുവരെ തിളപ്പിച്ച് നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കുക ഇത് നല്ല തിളച്ചു വരുമ്പോൾ നെയ് മീതെ തെളിഞ്ഞു തുടങ്ങും ഇപ്പോ തന്നെ നല്ല മണം ഫീൽ ചെയ്യുന്നുണ്ട് ഏലക്കായയുടെയും ശർക്കരയുടെയും പഴുത്ത ചക്കയുടെയും നല്ല മണം ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല വിഭവമാണ് നിങ്ങളുടെ വീട്ടിൽ രുചികരമായി നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന വിഭവമാണ് ഇപ്പം വിഭവം ഏകദേശമായി തുടങ്ങി നല്ല തിളച്ചു അതുമാത്രമല്ല ആ തിളച്ച ഇതിൽ നിന്ന് ചെറു ചെറുതായിട്ട് ആ ചക്ക വരട്ടിയത് തെറിക്കുന്നുണ്ട് ചെറുതായിട്ട് പൊങ്ങി തെറിക്കുന്നുണ്ട് ഇപ്പം നല്ല കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് വിഭവം ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്
ഇപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല കട്ടിയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അവസാനമായി ചുക്ക് പൊടി ചേർക്കാം ചുക്ക് ആവശ്യത്തിന് ചുക്ക് പൊടി ചേർക്കുക ഇത് ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിത് മാറ്റി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവുന്നതാണ് നമ്മൾ ചുക്ക് പൊടി ഇട്ട ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടിയും കൂടെ അഡീഷണലായിട്ട് ചേർക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇതിപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളവിടെ കശുവണ്ടി ഇല്ല അതുകൊണ്ട് ചേർക്കുന്നില്ല കൂടാതെ ചക്കയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചക്കയാണ് നമ്മളിപ്പോൾ ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വച്ചിരിക്കുകയാണ് തണുക്കാൻ വേണ്ടി വച്ചിരിക്കുകയാണ് നമുക്ക് തണുത്ത ശേഷം ഇത് ബൗളിലോട്ട് മാറ്റാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞു ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം നമ്മളെ ജാമിനേക്കാളും രുചിയേറിയ ഒരു വിഭവമാണ് ഇത് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കഴിക്കാവുന്നതാണ് ബ്രെഡിൻ്റെ കൂടെ ഉപയോഗിക്കാം ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം ഇത് വായു കയറാത്തൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം വരെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ശബരിമലയിലെ ആരവണ പോലെ വളരെ രുചിയേറിയ ഒരു വിഭവമാണ് എല്ലാവർക്കും വീട്ടിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇപ്പം ഇത് നല്ല കട്ടിയായിട്ടുണ്ട് ജാമ് പോലെ ആയിട്ടുണ്ട് ഇത് പഞ്ചാമൃതം പോലെ അരവണ പായസം പോലെ വളരെ രുചിയേറിയതാണ് പഞ്ചാമൃതത്തിനേക്കാളും വളരെ രുചിയേറിയതാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്